ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉവൈസ്. എക്സ്പ്ലോറിംഗ് ലിറ്റിൽ ഇറ്റലി എന്ന് പറഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൊറന്റോയിലെ ട്രാൻസിറ്റ് സിസ്റ്റം, പിന്നെ സ്പഡൈന അവന്യൂലെ ചില കാഴ്ചകൾ, പിന്നെ ലിറ്റിൽ ഇറ്റലിയിലെ ഒരു സ്ട്രീറ്റ് പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് എന്തായാലും കാണണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കണമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന എല്ലാ ഫീഡ്ബാക്കും പരിഗണിച്ചുകൊണ്ട് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ആദ്യം തന്നെ ലിറ്റിൽ ഇറ്റലി എങ്ങനെ ഉണ്ടായതെന്ന് പറയാം. 20th century ആരംഭത്തിൽ വലിയൊരു സംഘമായിട്ടാണ് ഇവർ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണത്. ഏതാണ്ട് അന്ന് 40,000 ആളുകളാണ് 1914-1918 ഇടയിൽ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തത്. ഇവർ മൈഗ്രേറ്റ് ചെയ്യാനുണ്ടായ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സദേൺ ഇറ്റലിയിൽ അന്നുണ്ടായ ഓവർ പോപ്പുലേഷനും പിന്നെ അവിടെ ഉണ്ടായ എക്കണോമിക് ഡിപ്രഷനുമാണ് കൂടുതൽ ഇവരെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ലിറ്റിൽ ഇറ്റലിയിൽ ഒരു സ്കൂളാണ്. ഹാബോർട്ട് കൊളീജിയേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് സ്കൂളിൻ്റെ പേര്. 1892 സ്ഥാപിതമായ ഒരു സ്കൂളാണ് ഇത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഈ സ്കൂളിൽ നിന്ന് പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു സ്മാരകം സ്കൂളിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ സ്കൂളിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ചർച്ച് ഓഫ് സെൻറ്റ് മേരി മാഗ്ഡലിൻ്റെ കാഴ്ചകളാണ്. ഇതൊരു ആംഗ്ലോ കാത്തലിക് ചർച്ചാണ്. 1888 ഈ ചർച്ച് ഇവിടെ സ്ഥാപിതമായത്. ലിറ്റിൽ ഇറ്റലിയിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനിലൊന്നാണ് ഈ ചർച്ച്. മറ്റു മുഖ്യ ചർച്ചുകളെല്ലാം ടൊറന്റോ സിറ്റിയുടെ മെയിൻ സ്ട്രീറ്റിലാണെങ്കിൽ ഇതൊരു നൈബർഹുഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മളെ അമ്പരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിറ്റിൽ ഇറ്റലിയിലെ ഓരോ വീടുകളുടെ സ്ട്രക്ചറാണ്. ഒട്ടുമിക്ക എല്ലാ വീടുകളും ഒരേ ആർക്കിടെക്ചറിലാണ് ലിറ്റിൽ ഇറ്റലിയിൽ പണിതിരിക്കുന്നത്. പിന്നീട് ഞാൻ നടക്കം തുടർന്നു. അപ്പോഴാണ് ഞാൻ വേറൊരു ബാൻഡിൻ്റെ സോങ് അതിലേന്ന് കേൾക്കുന്നത്. അപ്പോൾ അതൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോകാം. റെസ്റ്റോറൻറ്റും കഴിഞ്ഞ് ഞങ്ങൾ നടക്കുമ്പോഴാണ് ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വിൽക്കുന്ന ഒരു കട കണ്ടത്. അകത്തേക്കൊന്നും കയറിയില്ല. പുറത്തുള്ള കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി. പുറത്ത് പംപ്കിൻസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ലിറ്റിൽ ഇറ്റലിയിലെ കുറച്ച് ഗ്രഫീറ്റി വർക്ക്സ് ആണ്. ഗ്രഫീറ്റി പെയിൻറ്റിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ റൈറ്റിംഗ് തൊട്ട് വലിയ വാൾ പെയിൻറ്റിങ് വരെ ആവാട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക വർക്ക്സും ഇല്ലീഗലാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഇതൊക്കെ വരക്കുന്നത് ആരുടെയും പെർമിഷൻ ചോദിച്ചിട്ടല്ല. മെയിൻ സ്ട്രീം മീഡിയാസിലെ വോയിസ് ഇല്ലാത്ത ആളുകൾ അവരുടെ പൊളിറ്റിക്കൽ ആശയങ്ങൾ പൊതുസമൂഹത്തെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് അവരിത് ചെയ്യുന്നതെന്നാണ് മിക്ക ഗ്രഫീറ്റി ആർട്ടിസ്റ്റുകളും വാദിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രഫീറ്റി വർക്ക്സ് കണ്ടുനോക്കാം. Thank you.
അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ലിറ്റിൽ നിന്ന് ഷൂട്ട് ചെയ്തെടുത്തത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഈ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്യു എൻ എ സെക്ഷൻസ് ഒക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക നിങ്ങൾ. പിന്നെന്താ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അനേബിൾ ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെയും എല്ലാവർക്കും ബൈ.